I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ മനോഹര പുഷ്പങ്ങളുള്ള ചെടിയെയാണ്. നോക്കിക്കേ, ഇത് കണ്ടില്ലേ? ഇതാണ് കാലിയാൻഡ്ര അഥവാ പൗഡർ പഫ് പ്ലാന്റ്. ഇതൊരു തെക്കേ അമേരിക്കക്കാരി ചെടിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാലിയാൻഡ്ര ഹെമാറ്റോഷെഫാല. നല്ല ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, പൗഡർ പഫ്. നമ്മളെ കുട്ടികളെയൊക്കെ പൗഡർ ഇടിക്കുമ്പോൾ ഒരു പഫ് ഉപയോഗിക്കില്ലേ, അതിൻ്റെ പോലെയല്ലേ ഇതിൻ്റെ നേരത്തെ നാരുകൾ പോലെ നിൽക്കുന്ന പൗഡർ പഫിൻ്റെ പോലെയുള്ള ആകൃതിയോടുകൂടിയ പൂക്കളാണ്. ഇനി ഈ പൂക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വിരിഞ്ഞു വരുന്നത് ബെറി പോലെയുള്ള മൊട്ടുമൊട്ട് പോലെയുള്ള, ഇതിൽ നോക്കിയാൽ സൂക്ഷ്മമായിട്ട് നോക്കിയാലറിയാം, ഈ ബെറിയിൽ നിന്നാണ്, ഈ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ പോലെയുള്ള ഈ ഭാഗത്തു നിന്നാണ് ഈ പൂ വിരിഞ്ഞു വരുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. ഇതാണ് ആ മൊട്ടുകൾ. മൊട്ടുകൾക്കും നല്ലൊരു ഭംഗിയാണ്. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈസി ടു ഗ്രോ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. എവിടെ നട്ടാലും ഏത് മണ്ണിൽ നട്ടാലും ഇത് നല്ലവണ്ണം വളരും. പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. പുറത്ത് മണ്ണിൽ വളർത്തുന്നത് പോലെ തന്നെ നമുക്ക് ചട്ടിയിലും വളർത്താം. മണ്ണിൽ വളർത്തുമ്പോൾ ഇതിനെ നമുക്ക് ഒരു വലിയ കുറ്റിമരമായിട്ട് വളർത്തിയെടുക്കാം. ധാരാളം പൂക്കളും ഉണ്ടാകും. എന്നാൽ നമുക്ക് ചട്ടിയിൽ വളർത്താം. ചട്ടിയിൽ വളർത്തുമ്പോൾ കോതി ഒതുക്കി നല്ല ബുഷിയായിട്ട് വളർത്തുകയും ചെയ്യാം. പക്ഷേ ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് ധാരാളം വേരുപടലമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ച് വലിപ്പമുള്ള ചട്ടിയിലാണ് ഇതിൻ്റെ തൈകൾ നടേണ്ടത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ചെടിയാവുമ്പോൾ വളരെ എളുപ്പമാണ് വളർത്താൻ. അപ്പോൾ 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല ലൈറ്റിംഗ് ഉള്ള ഏരിയയിൽ നടുകയാണെങ്കിൽ നിറച്ച് പൂക്കളുണ്ടാവും. പൂക്കൾക്ക് നല്ല നിറവും കിട്ടും. ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ചുമപ്പ് പൂവുള്ള കാലിയാൻഡറുകളുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ഉണ്ട്, അതേപോലെ പിങ്ക് ഉണ്ട്. ഈ 3 ഇനവും നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്നുണ്ട്. എങ്കിലും കൂടുതൽ ആകർഷണം തോന്നുന്നത് ഈ റെഡിനോടാണല്ലോ. വൈറ്റും നല്ല ഭംഗിയാണ്. ഓരോന്നിനും അതിൻ്റേതായ ഭംഗി. അപ്പോൾ ഈ കാലിയാൻഡ്ര ചെടികളെ നമ്മൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് നല്ലവണ്ണം ഉള്ള ഏരിയയിൽ നടണം. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. 2, വാട്ടറിംഗ്. നല്ല സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ചെടിയാണെങ്കിൽ അതിനെന്താണെങ്കിലും ധാരാളം വെള്ളം കൊടുക്കണമല്ലോ. അപ്പം ദിവസവും നമുക്ക് നനയ്ക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പോട്ടിംഗ് സോയിൽ തിരഞ്ഞെടുക്കുമ്പോൾ, മണ്ണിൽ നടുകയാണെങ്കിൽ കുറച്ചൊരു ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്. നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ നല്ല ഡ്രെയിനേജ് ഉള്ള, അതായത് ധാരാളം വേരുപടലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം അങ്ങോട്ട് ഈ മണ്ണ് ലൂസ് അല്ലെങ്കിൽ ക്ലോഗ് ചെയ്യും, കട്ട പിടിച്ച് റൂട്ടിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഇളക്കമുള്ള മണ്ണ്, അതായത് കുറച്ച് സാധാരണ മണ്ണ്, കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, അതേപോലെ തന്നെ കുറച്ച് ചകിരിപ്പൊടി, ഇത്രയും ചേർത്തുള്ള മിശ്രിതം ആ പോട്ടിംഗ് സോയിലിൽ നട്ടുകൊടുത്താൽ മതി. അതിനുശേഷം ചെടി വളർന്നു വരുന്ന സമയത്ത് ഒരു 15 ദിവസം 20 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേശ്ശെ വളങ്ങൾ ചേർത്ത് കൊടുക്കാം. എല്ലുപൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ
ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ രാസവളങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ എൻ പി കെ 17 17 17 ഒരു സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ചെടി ഒരുവിധം വളർന്നു എന്ന് കാണുമ്പോൾ പിന്നീട് കൊടുക്കേണ്ട വളം എല്ലുപൊടിയാണ്. ഫോസ്ഫറസ് ധാരാളം അടങ്ങിയ വളം കൊടുക്കുമ്പോൾ ധാരാളം പൂക്കളുണ്ടാകും. അതല്ലെങ്കിൽ എൻ പി കെ 19 19 19 ഒരു സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് നിങ്ങൾക്ക് ഉള്ള ചെടി എത്രയാണെന്ന് കണക്കാക്കി ആ എൻ പി കെ 1 സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് ചെടിക്ക് കൊടുക്കാവുന്നതാണ്. അതും ധാരാളം പൂക്കൾ തരാൻ കാരണമാകും. ഈ പൗഡർ പഫ് പ്ലാന്റിൻ്റെ ഈ പൂക്കളെ നമുക്ക് എപ്പോഴും ഒരു നല്ല ഒരു ആകർഷണം ഇതിലേക്കുണ്ട്. ഇനി ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഫാബേസി ലെഗ്യൂംസ്, അതായത് പയർവർഗം ചെടികളുടെ കുടുംബത്തിൽ പെട്ടതാണ് ഇവർ. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഫിക്സിംഗ് കപ്പാസിറ്റി ഉണ്ട് ഈ ചെടി. അപ്പോൾ മണ്ണിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ സ്വീകരിച്ച് നൈട്രജൻ ഫിക്സ് ചെയ്യുവാനുള്ള കഴിവും ഈ ചെടിക്കുണ്ട്. അപ്പം ലെഗ്മിനേസേ ഫാമിലിയിൽ അല്ലെ ഫാബേസിയെ ഫാമിലിയിൽ വരുന്ന ഈ ചെടി നമ്മുടെ നാട്ടിൽ നല്ലവണ്ണം വളരുന്ന ഒരു ചെടിയാണ്. സ്കൂളിലോ കോളേജിലോ ഒക്കെ ഒരു ഏരിയയിൽ നടുകയാണെങ്കിൽ ധാരാളം പൂക്കളും തരും, നല്ല ഭംഗിയും ഉണ്ടാകും. ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ രീതി എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊപ്പഗേഷൻ നമുക്ക് 2 വിധത്തിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഈ വിത്തുകൾ ശേഖരിച്ച് ഇപ്പം പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ, ഇതേപോലെയുള്ള കായ്കളിൽ ബീൻസ് പോലെയുള്ള കായ്കളുണ്ടെന്ന് പറഞ്ഞു. ഈ കായ്കളിലുണ്ടാകുന്ന പയർമണികൾ പോലെയുള്ള വിത്തുകൾ ശേഖരിച്ച് നട്ട് പുതിയ തൈച്ചെടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള കമ്പുകൾ മുറിച്ച് നട്ട് പുതിയ തൈച്ചെടിയെ വളർത്തിയെടുക്കാം. എന്നാൽ ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്തു നോക്കാം. ഞാൻ ഈ തണ്ടാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഈ ഇലകളൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു ചെറിയ തണ്ട് തിരഞ്ഞെടുക്കാം. അതിനെ നമുക്ക് നമ്മുടെ പോട്ടിംഗ് സോയിലിലേക്ക് നടാം. ഇത് കണ്ടില്ലേ, ഈ കമ്പിനെ നമ്മൾ ഈ തിരഞ്ഞെടുത്ത പൊട്ടിംഗ് മിശ്രിതത്തിലേക്ക് നടുക. ഇത് കണ്ടില്ലേ, അപ്പം നമ്മൾ ഇതിനെ നട്ടു. ഇനി നല്ലവണ്ണം നനച്ച് തണലിൽ മാസങ്ങളോളം വെച്ച് കഴിയുമ്പോഴേക്കും വേരുകൾ പിടിക്കും. വേരുകൾ പിടിച്ച് നല്ലവണ്ണം ആയി കഴിയുമ്പോൾ ഒരു പുതിയ തൈച്ചെടി നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രൊപ്പഗേഷനും നല്ല എളുപ്പമാണ്. കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് ഉണ്ടാക്കാം. കമ്പുകൾ മുറിച്ച് നടുമ്പോൾ വേഗത്തിൽ പൂക്കളും ഉണ്ടാകും. അപ്പം നല്ല മഴയുള്ള സമയം നോക്കി കമ്പുകൾ മുറിച്ച് നടുക, അല്ലെങ്കിൽ നല്ലവണ്ണം വെള്ളമൊഴിച്ച് മഴക്കാലം നോക്കി അങ്ങോട്ട് കമ്പുകൾ മുറിച്ച് നട്ടാൽ മതി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. അപ്പോൾ ഈ ചെടികളെ വളർത്താൻ നല്ല എളുപ്പമാണ്. നല്ല വെയിലത്ത് നിന്നുകൊള്ളും, ധാരാളം പൂക്കൾ കിട്ടും. പൂക്കൾ വളരെ മനോഹരമാണ്. മൊട്ട് പിരിഞ്ഞു വരുന്നത് കണ്ട, മുത്തുമുത്തു പോലെയുള്ള ആ മൊട്ടിൻ്റെ ഭാഗം വിരിഞ്ഞു വിരിഞ്ഞു വരുന്ന ആണ് നമുക്കിപ്പം കാണുന്നത്. പൗഡർ പഫ് പോലെയുള്ള ഈ പൂക്കളെ എല്ലാവരും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക്
കാണുവാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.